स्टूडेंट्स ई क्लास में डिस्कस लायबिलिटी थियर लायबिलिटी थियर डेफिनेशन आदमी को अकॉर्डिंग टू दिस थियरम द लोकल डेंसिटी ऑफ द रिप्रेजेंटेटिव पॉइंट्स एस व्यूड बाय एन ऑब्जर्वर मूविंग विद द रिप्रेजेंटेटिव पॉइंट्स जे इज कॉन्स्टेंट इन टाइम अब रिप्रेजेंटेटिव पॉइंट्स कूड़े मूव ऑब्जर्वर फेस फेस അതിൻ്റെ ലോക്കൽ ഡെൻസിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ടൈമിനനുസരിച്ചിട്ട് ലോക്കൽ ഡെൻസിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സ്വാം ഓഫ് ദി റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്സ് മൂവ്സ് ഇൻ ദ ഫേസ് സ്പേസ് ഇൻ ദ സെയിം മാനർ ആസ് എൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് മൂവ്സ് ഇൻ ദ ഫേസ് കളക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്സ് ഫേസ് സ്പേസിൽ മൂവ് ചെയ്യുന്നത് ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന സെയിം മാനറിലാണ് അപ്പോൾ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ കേസിൽ നമുക്കറിയാം അത് ഒബേയിൻ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ് ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡൈ റോ ബൈ ഡൈ ടി ഈക്വൽ ടു സീറോ ആണ് ഇതിൻ്റെ ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് കൺസിഡർ ആർബിട്രറി വോളിയം ഒമേഗ ഇൻ ഫേസ് സ്പേസ് എൻക്ലോസിങ് എ സർഫസ് സിഗ്മ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു വോളിയം ഒമേഗ ഉണ്ട് അതിനെ എൻക്ലോസ് ചെയ്യുന്ന ഒരു സർഫസ് സിഗ്മ ഉണ്ട് ഈ സർഫസിൽ ഒരു ചെറിയൊരു പാർട്ട് നമ്മൾ അല്ല ഒരു വോളിയം ഒരു ഏരിയ എലമെൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഡി സിഗ്മ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വെലോസിറ്റി വെക്ടറാണ് കാണിച്ചിട്ടുള്ളത് വി എന്ന് പറയുന്നത് എന്ന് ആ ഏരിയ എലമെൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറാണ് അപ്പോൾ ഒരു പെർട്ടിക്കുലർ വി വെലോസിറ്റി ആണെങ്കിൽ വി ഡി ടി ആയിരിക്കും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ വോളിയത്തിലേക്ക് വരുന്ന റേറ്റ് അറ്റ് വിച്ച് നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇൻക്രീസസ് ഇൻ ദ ഗിവൺ വോളിയം ചെയ്യുകയാണ് വിത്ത് ടൈം അപ്പോൾ ഇൻക്രീസ് ഇൻ വോളിയം എലമെൻറ്റ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ടു ദ വോളിയം ഈസ് ഡോ ബൈ ഡോ ടി ഓഫ് ഇൻറ്റഗ്രൽ ഒമേഗ റോ ഡി ഒമേഗ എന്ന് കിട്ടും അത് ഇവിടെ റോ എന്ന് പറഞ്ഞ ഡെൻസിറ്റി ഫംഗ്ഷനാണ് അതുപോലെ ഡി ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലമെൻ്റൽ വോളിയമാണ് ദാറ്റ് ഈസ് ബി ത്രീ എൻ പി ബി ത്രീ എൻ ക്യു ആണ് ഇനി നമ്മൾ ഇതേ വോളിയം എലമെൻറ്റിലേക്ക് റേറ്റ് അറ്റ് വിച്ച് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഫ്ലോ ഔട്ട് ഓഫ് ഒമേഗ കാണാണ് സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദിസ് സമ്മേഷൻ ഓവർ സിഗ്മയാണ് ഇൻറ്റഗ്രേഷൻ ഓവർ സിഗ്മ റോ ഇൻറ്റു വി ഡോട്ട് എൻ വി ഡോട്ട് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നോർമലായിട്ട് ഫ്ലോ ചെയ്യുന്ന കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വി ഡോട്ട് എൻ എടുക്കുന്നത് ഇൻറ്റു ഡി സിഗ്മയാണ് ഡി സിഗ്മ ഇസ് ദ സ്മോൾ ഏരിയ എലമെൻ്റ് ആണ് വി ഇസ് ദ വെലോസിറ്റി വെക്റ്റർ ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്സ് ഇൻ ദ റീജിയൻ ഓഫ് ദി സർഫസ് എലമെൻറ്റ് ഡി സിഗ്മ ആൻഡ് വൈൽ എൻ ഈസ് ദ ഔട്ട്വേർഡ് യൂണിറ്റ് വെക്റ്റർ സോ നോർമൽ ടു ദ എലമെൻ്റ് അപ്പം ഈ രണ്ട് ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് റോ വി ഡോട്ട് എൻ ഡി സിഗ്മ ഒരു സർഫസ് ഇൻറ്റഗ്രൽ നമുക്ക് വോളിയം ഇൻറ്റഗ്രലായിട്ട് മാറ്റാൻ പറ്റും സോ ഇറ്റ് ഈസ് സിഗ്മ ഇൻറ്റഗ്രൽ സിഗ്മ റോ വി ഡോട്ട് എൻ ഡി സിഗ്മ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഒമേഗ ഡൈവേർജൻസ് ഓഫ് റോ വി ഡി ഒമേഗ എന്ന് മാറ്റി എഴുതാൻ പറ്റും നമുക്ക് ഡൈവേർജൻസ് തിയറം അറിയാം ഡൈവേർജൻസ് തിയറത്തിൽ എ ഇൻറ്റു ബി ഡോട്ട് ഒരു യൂണിറ്റ് വെക്റ്റർ ഉണ്ടെങ്കിൽ നമുക്കതിനെ ഡെൽ ഡോട്ട് ഓഫ് എ ബി എന്ന് മാറ്റി എഴുതാൻ പറ്റും അപ്പോൾ ഇവിടെ ഈ ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് ഡൈവേർജൻസ് നമ്മൾ യൂഷ്വലി ഡൈവേർജൻസ് പറയുമ്പം ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് എന്ന് പറയുന്ന ടേമുള്ളൂ പക്ഷേ ഇവിടെ അത് ക്യൂലും പിയിലും വരുന്നതുകൊണ്ട് ഓരോന്നും വൺ ടു ത്രീ എൻ വരുന്നുണ്ട് അപ്പോൾ ഡൈവേർജൻസ് റോ വി എന്ന് പറയുന്ന ടേമിനെ നമുക്ക് സമ്മേഷൻ ഐ ഈക്വൾ ടു വൺ ടു ത്രീ എൻ ഡോ ബൈ ഡോ ക്യു ഐ ഓഫ് ദി ഫസ്റ്റ് ടേം റോ ഇൻ ടു ക്യു ഐ ഡോട്ട് ഫസ്റ്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ വോളിയം ദാറ്റ് ഈസ് നമ്മളെ പൊസിഷൻ വെലോസിറ്റിയാണ് റോ ഇൻറ്റു ക്യു ഐ ഡോട്ട് എന്ന് എഴുതാൻ പറ്റും അതുപോലെ പ്ലസ് ഡോ ബൈ സെക്കൻഡ് ഡൈവേർജൻസ് എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ പി ഐ ഓഫ് റോ ഇൻറ്റു അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ പി ഐ ഡോട്ട് ആയി മാറും ഇവിടെ വെലോസിറ്റിൻ്റെ തന്നെ നമുക്ക് രണ്ട് വെലോസിറ്റിയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു ഇനീഷ്യലി ക്യു ഐ ഡോട്ടുണ്ട് പി ഐ ഡോട്ടുണ്ട് അതുപോലെ ഡൈവേർജൻസ് എന്ന് പറയുന്നത് പൊസിഷണൽ ഡൈവേർജൻസ് മൊമെൻറ്റം ഡൈവേർജൻസ് വരുന്നതുകൊണ്ട് ഈ ടേമിന് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതിനെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റോ ഫസ്റ്റ് ടേം വരും ദെൻ സെക്കൻഡ് ടേമിൻ്റെ ഡെറിവേറ്റീവ് ഡോ ക്യു ഐ ഡോട്ട് ഡിവൈഡ് ബൈ ഡോ ക്യു ഐ വന്നു ദെൻ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ക്യു ഐ ഡോട്ട് ദെൻ ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഡൈറോ ബൈ ഡൈ ക്യു ഐ വന്നു പിന്നെ സെക്കൻഡ് ടേമിൻ്റെ ഡെറിവേറ്റീവ് ഇതുപോലെ പ്രൊഡക്റ്റ് റൂൾ വെച്ച് കൊടുക്കുമ്പോൾ റോ ഉണ്ട് ദെൻ സെക്കൻഡ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് ഡോ ദാറ്റ് ഈസ് റോ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദിസ് വൺ ഡോ പി ഐ ഡോട്ട് ഡിവൈഡ് ബൈ ഡോ പി ഐ പ്ലസ് സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ പി ഐ ഡോട്ട് ഇൻറ്റു ഡോറോ ബൈ ഡോ പി ഐ ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം വരിക ദർ ഇസ് കൺസർവേഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് അപ്പോൾ ഒരു റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സിൻ്റെ നമ്പർ കൺസേർവ്ഡ് ആണ് അതുകൊണ്ട് എപ്പോഴും ഈ ഇൻവേർഡ് ഫ്ലോയും ഔട്ട്വേർഡ് ഫ്ലോയും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പോൾ നമുക്ക് അതിന് ഇക്വേഷൻ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഡോ ബൈ ഡോ ടി ഓഫ് ഇൻറ്റഗ്രൽ റോ ഡി ഒമേഗ ദാറ്റ് ഈസ് ദ
outward flow number of points which is increases in the given time interval ana adu decreases with the time interval ennu parayna quantity eduthu kanya adu negative minus divergence of rho v d omega irikum appo idine nammal oru form maati enn ezhuthi kanyal namak kittanathu that is dou rho by dou t plus div rho v into d omega is equal to zero note. So rendilum namukku endeyan pattum dou by dou t of rho first term nammal dou by dou t of rho nu ezhuthi second term divergence rho v ezhuthi rendinum volume integral aanu varunathu into d omega equal to zero. Ee oru term zero aanengil namukku ariyam ee oru term zero aavanulla possibility nu parayam ഈ വോളിയം എലമെന്റ് ഒരിക്കലും സീറോ അല്ല അതുകൊണ്ട് ഈ ബ്രാക്കറ്റിനകത്തുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും സീറോ വരുന്നത് അതായത് അതിൻ്റെ ഫോം വരുന്നത് ഡൈ റോ ബൈ ഡൈ ടി പ്ലസ് ഡൈവേർജൻസ് ഓഫ് റോ വി ഈസ് ഈക്വൽ ടു സീറോ അപ്പോൾ അത് നമുക്ക് ആക്ച്വലി അറിയാൻ പറ്റും ദാറ്റ് ഈസ് നമ്മളുടെ വിച്ച് ഈസ് ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ഫോർ ദ സാം ഓഫ് ദി റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്സ് അപ്പം അത് ഡൈവേർജൻസ് ഇക്വേഷൻ്റെ സെയിം ഫോമിലാണ് നമുക്കറിയാം ഡൈവേർജൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡൈ റോ ബൈ ഡൈ ടി ഈക്വൽ ടു സീറോ ആണ് ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ വി എന്ന് പറയുന്ന നമുക്ക് ഫോമിൽ എഴുതാൻ പറ്റും റോ വി ആണ് സോ ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡൈ റോ ബൈ ഡൈ ടി ഈക്വൽ ടു സീറോ എന്നുള്ള ഫോമിൽ തന്നെ നമുക്ക് കിട്ടി അപ്പം ഈ ഫേസ് സ്പേസിലെ പോയിൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഫോളോ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും ഇൻകംപ്രസിബിൾ ഇക്വേഷൻ ഫോളോ ചെയ്യുന്ന കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ സെയിം ഫോം ഇക്വേഷൻ ഫോളോ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും ഇനി ഇതിൻ്റെ തന്നെ നമ്മൾ മോഡിഫൈ ചെയ്ത് കുറച്ചും കൂടെ നമുക്ക് ഹൗ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്കതിനെ ഒരു ഫിസിക്കൽ ടേംസിലേക്ക് മാറ്റാൻ പറ്റുക എന്നുള്ളൊരു ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡൈവേർജൻസ് ഓഫ് റോ വി എന്നുള്ളതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഡൈവേർജൻസ് ഓഫ് റോ വി എന്ന് പറയുമ്പോൾ ഡൈവേർജൻസ് ഓഫ് റോ വി എന്ന് പറയുന്നത് ടേം ആക്ച്വലി നമ്മൾ സാധാ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇക്വേഷനിൽ നമുക്കറിയാം ഫസ്റ്റ് ടേം ഡൈ റോ ബൈ ഡൈ ടി ഉണ്ട് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഡൈവേർജൻസ് ഓഫ് റോ വിക്ക് നമ്മൾ ഓൾറെഡി അതിൻ്റെ എക്സ്പാൻഷൻ എഴുതി സമ്മേഷൻ ഐ ഈക്വൾ ടു വൺ ടു ത്രീ എൻ ഡൈ റോ ബൈ ഡൈ ക്യു ഐ ക്യു ഐ ഡോട്ട് പ്ലസ് പി ഐ ഡോട്ട് ഇൻറ്റു ഡൈ റോ ബൈ ഡൈ പി ഐ പ്ലസ് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട് റോ വരുന്ന രണ്ട് ടേംസ് നമ്മൾ ഒന്നിച്ച് എഴുതിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ ഈ ടേംസിൽ നമുക്ക് കാണിക്കാൻ പറ്റും റോ വരുന്ന ടേംസ് എന്ന് പറയുമ്പം ഇവിടെ ഈ രണ്ട് ടേംസും ഈ രണ്ട് ടേംസിൽ നമുക്ക് റോ വരുന്നുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ ക്ലബ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ അവിടെ വരുന്നത് റോ ഇൻറ്റു സമേഷൻ ഐ ഈക്വൾ ടു വൺ ടു ത്രീ എൻ ഡോ ക്യു ഐ ഡോട്ട് ബൈ ഡോ ക്യു ഐ പ്ലസ് ഡോ പി ഐ ഡോട്ട് ഡിവൈഡഡ് ബൈ ഡോ പി ഐ ദാറ്റ് ഈസ് ഈക്വൾ ടു സീറോ അതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ ഇനി നമ്മളിവിടെ ഡോ ക്യു ഐ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡോ എച്ച് ബൈ ഡോ പി ഐ ആണ് അതുപോലെ പി ഐ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഡോ എച്ച് ബൈ ഡോ കെ ആണ് നമ്മൾ ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ആണത് ദെൻ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷനിൽ ഡൈ റോ ബൈ ഇക്വേഷൻ ടു ബിക്കംസ് ഡൈ റോ ബൈ ഡൈ ടി ഫസ്റ്റ് ടേം അത് അതുപോലെ ഉണ്ട് ദെൻ പ്ലസ് അമേഷൻ ഓവർ ഐ ഈക്വൾ ടു വൺ ടു ത്രീ എന്ന എഴുതി കഴിഞ്ഞു ദെൻ ഇവിടെ ഒരു ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈ റോ ബൈ ഡൈ ക്യു ഐ ഇൻറ്റു ക്യു ഐ ഡോട്ട് ഡൈ റോ ബൈ ഡൈ ക്യു ഐ ഇൻറ്റു ക്യു ഐ ഡോട്ട് നമ്മളതുപോലെ എഴുതി ദെൻ പി ഐ ഡോട്ട് ഇൻറ്റു ഡൈ റോ ബൈ ഡൈ പി ഐ ആ ടേം നമ്മൾ അതേപോലെ എഴുതി ദെൻ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈ ക്യു ഐ ഡോട്ട് ഡിവൈഡഡ് ബൈ ഡൈ ക്യു ഐയും ഡൈ പി ഐ ഡോട്ട് ഡിവൈഡഡ് ബൈ ഡൈ പി ഐ ആണ് നമുക്കറിയാം ക്യു ഐയിൽ ക്യു ഐ ഡോട്ടിൽ ഒരിക്കലും ക്യു ഐ വരില്ല അതുപോലെ പി ഐയിൽ പി ഐ ഡോട്ടിൽ ഒരിക്കലും പി ഐയും വരില്ല സോ ആ റോ ഇൻറ്റു വരുന്ന ടേംസ് മൊത്തത്തിൽ നമുക്ക് എന്തായിട്ട് മാറ്റാൻ പറ്റും സെക്കൻഡ് ടേം മൊത്തത്തിൽ സീറോ ആയിട്ട് മാറ്റാൻ പറ്റും റിമൈനിങ് ആയിട്ട് വരുന്ന ടേം ഈ ഒരു ടേം മാത്രമേ റീറ്റെയിൻ ചെയ്യുന്നുണ്ടാവുള്ളൂ സിൻസ് റോ ഈസ് എ ഫങ്ഷൻ ഓഫ് റോ ക്യു പി ടി എന്ന് പറയാൻ പറ്റും സോ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഇക്വേഷൻ ഇക്വേഷൻ വണ്ണിൻ്റെ മോഡിഫൈഡ് ഫോമാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഡൈ റോ ബൈ ഡോ ടി പ്ലസ് സമ്മേഷൻ ഓവർ ഐ ഈക്വൾ ടു വൺ ടു ത്രീ എൻ ഡൈ റോ ബൈ ഡൈ ക്യു ഐ ക്യു ഐ ഡോട്ട് പ്ലസ് റോ ഐ ഡോട്ട് ഇൻറ്റു ഡൈ റോ ബൈ ദാറ്റ് ഇസ് പി ഐ ഡോട്ട് ഇൻറ്റു ഡൈ റോ ബൈ ഡൈ പി ഐ എന്ന് പറയുന്ന എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട് ഇനി സപ്പോസ് നമ്മൾ റോ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് കാണാൻ ഡി റോ ബൈ ഡി ടി കാണുകയാണെങ്കിൽ സിൻസ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ക്യു പി ടി ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈ റോ ബൈ ഡൈ ടി പ്ലസ് ഡൈ പി ബൈ ദെൻ ഡൈ റോ ബൈ ഡൈ ക്യു ഐ ക്യു ഐ ഡോട്ടും ഡൈ റോ ബൈ ഡൈ പി ഐ പി ഐ ഡോട്ട് എന്ന് പറയുന്ന രണ്ട് ടേംസും ഉണ്ടാവും ഇറ്റ് ഈസ് ദ ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് എന്ന് പറയാൻ പറ്റും നമുക്ക് സോ ഡി റോ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡൈ റോ ബൈ ഡൈ ടി പ്ലസ്
इन डई रो बै डई क्यू इंटू क्यू ई डॉट ना सब्स्टिट्यूट डई एच बै डई पी ई सब्स्टिट्यूट अब डई रो बै डई पी ई ऑलरेडी इट ईस देयर इंटू पी ई की ना सब्स्टिट्यूट ഇവിടെ പി ഐ ഡോട്ടിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു മൈനസ് ഡോ എച്ച് ബൈ ഡോ ക്യു ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ ടേം ഇതൊന്നും വെട്ടിപ്പോയതാണ് കേട്ടോ, അത് എസ്റ്റിമേറ്റ് ഇതാണ്, ഒന്നും അവിടെ ഇല്ല. സോ ഇനി നമ്മൾ ഈ ഡി റോ ബൈ ഡി ടീനെ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ഡൈ റോ ബൈ ഡൈ ടി പ്ലസ് ഈ ഒരു ബ്രാക്കറ്റ് ദാറ്റ് ഈസ് ഡൈ റോ ബൈ ഡൈ ക്യു ഐ ഡൈ എച്ച് ബൈ ഡൈ പി ഐ മൈനസ് ഓഫ് ഡൈ റോ ബൈ ഡൈ പി ഐ ഡൈ എച്ച് ബൈ ഡൈ ക്യു ഐനെ നമുക്ക് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ദി പോയിസൺ ബ്രാക്കറ്റ് ഓഫ് റോ എച്ച് എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഡൈറോ ബൈ ഡൈ ടി പ്ലസ് റോ എച്ച് ഓഫ് പോയിസൺ ബ്രാക്കറ്റ് ഈക്വൽ ടു സീറോ. അപ്പം നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്ന ഫോം അതും ഈ നമ്മൾ ഈ ഡി റോ ബൈ ഡി ടിയുടെ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ ബോത്ത് ആർ ദി സെയിം. അപ്പം വി ക്യാൻ സേ ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ഇക്വേഷൻ വൺ വി ക്യാൻ സേ ദാറ്റ് ഡി പി ബൈ ഡി ടി ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. ദാറ്റ് ഡെൻസിറ്റി ഓഫ് ദി റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്സ് ആസ് വ്യൂഡ് ബൈ എ ഒബ്സർവർ മോസ്റ്റ് വിത്ത് എ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്സ് സ്റ്റേയ്സ് കോൺസ്റ്റൻറ്റ് ഇൻ ടൈമ് ഡി പി ബൈ ഡി റോ ബൈ ഡി ടി ഈക്വൽ ടു സീറോ. സോ വി ക്യാൻ സേ ദാറ്റ് ദ ലയബിലി തിയറം ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ഡി റോ ബൈ ഡി റോ ഡിവൈഡഡ് ബൈ ഡി റോ ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു സീറോ. ദിസ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ദി ലയബിലി തിയറം. That is, there is no change in the local density with respect to time if an observer moves along with the representative point. Applications ആണ് നമ്മൾ നോക്കുന്നത്. റോ ഡസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ ടൈം ആണെങ്കിൽ നമുക്കറിയാം റോ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഓൺലി പി ആൻഡ് ക്യൂവിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പം ഡൈറോ ബൈ ഡൈ ടി എന്നുള്ളത് സീറോ ആയിരിക്കും. ഡൈറോ ബൈ ഡൈ ടി സീറോ ആണെങ്കിൽ നമുക്കറിയാം ഡി പി ബൈ ഡി ടി എന്നുള്ളതിൽ സീറോ എന്ന് പറയുന്ന ടേം ഡി പി ബൈ ഡി ടി ഈക്വൽ ടു സീറോനെ നമുക്ക് എന്തായിട്ട് റീറൈറ്റ് ചെയ്യാൻ പറ്റും. ഡി പി ബൈ ഡി ടി ഇസ് ആക്ച്വലി ഡൈറോ ബൈ ഡൈ ടി പ്ലസ് പോയിസൺ ബ്രാക്കറ്റ് ഓഫ് പി എച്ച് ആണ്. സോ പോയിസൺ ബ്രാക്കറ്റ് ഓഫ് റോ എച്ചിൽ പോയിസൺ ബ്രാക്കറ്റ് ഓഫ് റോ എച്ചിൽ ദാറ്റ് ബിക്കംസ് സീറോ. പോയിസൺ ബ്രാക്കറ്റ് ബിക്കംസ് സീറോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ ദിസ് ഈസ് ദ കൺക്ലൂഷൻ ഓഫ് ദാറ്റ് റോ എച്ച് ഇസ് ഈക്വൽ ടു സീറോ if it does not explicitly depend upon time the poisson bracket of rho h is equal to 0 then if one of the possible ways of satisfying the above is that rho should be independent of the coordinates q and p idu satisfy anengile rho h poisson bracket 0 anengile rho h inde expansion namakarayan rho h poisson bracket inde expansion le ഡോ റോ ഡൈ റോ ബൈ ഡൈ ക്യു ഐ ഡോ എച്ച് ബൈ ഡോ പി ഐയും മൈനസ് ഡോ എച്ച് ബൈ ഡോ ക്യു ഐ ഡോ റോ ബൈ ഡോ പി ഐ എന്നുള്ളതാണ് പോയിസൺ ബ്രാക്കറ്റിൻ്റെ എക്സ്പാൻഷന്. അപ്പം അതിൽ എന്തായിരിക്കണം, ഈ ഒരു പോയിസൺ ബ്രാക്കറ്റ് സീറോ ആവണമെങ്കിൽ ഇതിൽ റോ എന്ന് പറയുന്നത് ഡൈറോ ബൈ ഡൈ പി ഡൈ ക്യു ഐയും അതുപോലെ ഡൈറോ ബൈ ഡൈ പി ഐയും രണ്ടും സീറോ ആവണം. അതായത് റോ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ക്യു പി. അങ്ങനെ ഒരു പോസിബിലിറ്റിയാണ് ഇതിലുള്ളത്. ഇപ്പോൾ റോ എച്ച് ഈക്വൾ ടു സീറോ പോയിസൺ ബ്രാക്കറ്റ് ഓഫ് റോ എച്ച് ഈക്വൾ ടു സീറോ ഈസ് ദാറ്റ് വൺ ഓഫ് ദ പോസിബിലിറ്റി ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി കോർഡിനേറ്റ്സ് ക്യു ആൻഡ് പി. ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് ഇറ്റ് എക്സ്പ്ലിസിറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈമാണ്. അതൊന്ന് എഗെയിൻ അതൊന്ന് തന്നെ വരുന്ന കൺക്ലൂഷനാണ് ലയബിലിറ്റി തിയറത്തിൻ്റെ. റോ എച്ച് ഈക്വൾ ടു സീറോൻ്റെ അനത്തത് ജനറൽ വേ ഓഫ് സാറ്റിസ്ഫൈങ് ദീസ് കംസ് ഓൺലി ത്രൂ ദ എക്സ്പ്ലിസിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഹാമിൽട്ടോണിയൻ. പോസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ എച്ച് സീറോ ആവണമെങ്കിൽ അതിൻ്റെ ഡിപ്പെൻഡൻസ് ആണ് ഹാമിൽട്ടോണിയന് എക്സ്പ്ലിസിറ്റ് ഡിപ്പെൻഡൻസ് ആണെങ്കിലും റോ എച്ച് എന്താവാൻ പറ്റും, സീറോ ആവാൻ പറ്റും. റോ എന്ന് പറയുന്നത് റോ ഓഫ് ക്യു പി ഈസ് എ കോൺസ്റ്റൻ്റ്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ക്യു ആൻഡ് പി. ദാറ്റ് മീൻസ് റോ ഓഫ് ക്യു പി ഈസ് എ കോൺസ്റ്റൻറ്റ് ഓവർ ദി റെലവൻറ്റ് റീജിയൻ ഓഫ് ദി ഫേസ് സ്പേസ് ആൻഡ് സീറോ എവരി വേർ എൽസ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ റീജിയൻ ഓഫ് ഫേസ് സ്പേസിൽ അത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുള്ളതാണ് നമുക്കിതെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചോയ്സ് ദിസ് ചോയ്സ് കറസ്പോണ്ട്സ് ടു എൻ എൻസംബിൾ ഓഫ് സിസ്റ്റം ദാറ്റ് അറ്റ് ഓൾ ടൈംസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ഓൾ പോസിബിൾ മൈക്രോ സ്റ്റേറ്റ്സ്. ഈ ഒരു പെർട്ടിക്കുലർ ചോയ്സ് എന്ന് പറയുന്നെങ്കിൽ എൻസംബിൾ ഓഫ് ദി സിസ്റ്റം ഓൾ ടൈംസ് അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡാണ്. അതുകൊണ്ട് അതിൻ്റെ എൻസംബിൾ ആവറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ് നമ്മൾ എൻസംബിൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ എഫ് റോ ഡി ത്രീ എൻ പി ഡി ത്രീ എൻ ക്യു ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ റോ എന്ന് പറയുന്ന ടേമാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇൻ്റഗ്രൽ റോ ഡി ത്രീ എൻ പി ഡി ത്രീ എൻ ക്യു.
अब इवे रो कॉन्स्टेंट आव नमुक रो रू केस पुरते अब कैंसल सो इन एंसंपि आवरेज न्यूमरेटर वरुद इंटग्रल एफ डी ओमेगा डी थ्री एन पी डी थ्री एन क्यू ने नमुक डी ओमेगा डिनोमिनेटर वरुद डी इंटग्रल डी थ्री एन पी डी थ्री एन क्यू ने नमुक ओमेगा सब्स्टिट्यूट पटो सो ईर पर्टिकुलर केस एंसेंबल एवरेज नमुक रिप्रेजेंट पेट फॉर्म वन बाय ओमेगा इंटीग्रल ओमेगा एफ ऑफ क्यू पी डी ओमेगा एक्सप्रेस पर्टिकुलर सिचुएशन इन दिस केस एनी मेंबर ऑफ दि एंसेंबल इज इक्वली लाइकली टू बी इन एनी वन ऑफ दि वेरियस पॉसिबल माइक्रोस्टेट्स एंड एनी रिप्रेजेंटेटिव पॉइंट इन द सैम इज इक्वली लाइकली टू बी इन द नेबरहुड ऑफ एनी face point in the allowed region of the face space and this is the equal a priori probability for the possible microstates and the resulting ensemble is the micro canonical ensemble ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ എൻസംബിളിനെ നമ്മൾ കോൾ ചെയ്യുന്ന പേരാണ് മൈക്രോ കാനോണിക്കൽ എൻസംബിൾ അപ്പോൾ അവിടെ ഈക്വൽ പ്രയോറി പ്രോബബിലിറ്റി സാറ്റിസ്ഫൈഡ് ആയിരിക്കും അതുപോലെ ഓരോ മൈക്രോ സ്റ്റേറ്റും സാം ഈസ് ഈക്വലി ലൈക്ലി ടു ബി ഇൻ ദ നൈബർഹുഡ് ഓഫ് എനി ഫേസ് പോയിൻ്റ് ഇൻ ദ അലൗഡ് റീജിയൺ ഓഫ് ദി ഫേസ് സ്പേസ് എല്ലായിടത്തും അതായത് റോ ഓഫ് ക്യു പി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എൻസംബിളിനെയാണ് നമ്മളെന്ത് പറയുന്നത് മൈക്രോ കനോണിക്കൽ എൻസംബിൾ എന്ന് പറയുന്നത് സോ ഫോർ മൈക്രോ കനോണിക്കൽ എൻസംബിൾ റോ ഓഫ് പി ക്യു ഇസ് ഈക്വൽ ടു ദിസ് റോ ഓഫ് എച്ച് വിച്ച് പ്രൊവൈഡ്സ് ദ എക്സ്പ്ലിസിറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദി എച്ച് റോ ഓഫ് എച്ച് ഓഫ് പി ക്യു എന്ന് പറയാൻ പറ്റും നമുക്ക് കോൺസ്റ്റൻ്റ് ആവുന്ന ഒരു മൈക്രോ ഒരു എൻസംബിളാണ് മൈക്രോ കനോണിക്കൽ എൻസംബിൾ എന്ന് പറയുന്നത് ഇനി വേറൊരു കേസിൽ റോ സപ്പോസ് അത് ഡിപ്പെൻഡൻസ് എക്സ്പോണൻഷ്യൽ മൈനസ് എച്ച് ബൈ കെ ടി എന്ന് പറയുന്ന ഒരു ഡിപ്പെൻഡൻസ് ആണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് എ കനോണിക്കൽ എൻസംബിൾ എന്ന് പറയും അപ്പം നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് മൈക്രോ കനോണിക്കൽ എൻസംബിളാണ് മൈക്രോ കനോണിക്കൽ എൻസംബിളിൽ നമ്മൾ ലയോബിലി തിയറത്തിൽ ഡീറോ ബൈ ഡി ടി ഈക്വൽ ടു സീറോയിൽ ടൈം ഡിപ്പെൻഡൻസ് എക്സ്പ്ലിസിറ്റ് ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് റോയ്ക്ക് എക്സ്പ്ലിസിറ്റ് ഡിപ്പെൻഡൻസ് എച്ച് ആയിരിക്കും അതുപോലെ റോ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ക്യു എൻ പി എന്ന് പറയുന്ന രണ്ട് പോസിബിലിറ്റിയാണ് പറഞ്ഞത് അതിൽ റോ ഇറ്റ് ഈസ് എ ഇഫ് ഇറ്റ് ഈസ് എ എക്സ്പ്ലിസിറ്റ് ഡിപ്പെൻഡ് ഓൺ എച്ച് ആണെങ്കിൽ അല്ലെങ്കിൽ റോ ഈസ് എ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ എൻസംബിൾ ഒരു മൈക്രോ കനോണിക്കൽ എൻസംബിളാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ലയോബിലി തിയറത്തിൽ പറയാൻ പറ്റുന്നത് അപ്പോൾ ലയോബിലി തിയറം ആക്ച്വലി കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ വേറൊരു ഫോം തന്നെ അതേ ഫോം തന്നെയാണ് അവിടെ ഇവിടുത്തെ മീനിങ് അവിടെ അതൊരു ഡെൻസിറ്റി ആണെങ്കിൽ ഇവിടെ അത് ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് എന്നുള്ളതാണ് അപ്പോൾ അതിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇക്വേഷനെ തന്നെ നമുക്ക് ഒരു പോയിസൺ ബ്രാക്കറ്റിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ നമുക്ക് റോൻ്റെ ഡിപ്പെൻഡൻസ് കണ്ടെത്താൻ പറ്റും റോൻ്റെ ഡിപ്പെൻഡൻസ് എക്സ്പ്ലിസിറ്റ് ഡിപ്പെൻഡൻസ് എച്ച് ആണ് അതുകൊണ്ട് ആ ഒരു റോ എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും ഈ കേസിൽ അതിനെയാണ് നമ്മൾ മൈക്രോ കനോണിക്കൽ എൻസംബിൾ എന്ന് പറയുന്നത്